ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ രാജമൗലിയുടെ ഈ പടം 25th നമ്മള് തിയേറ്ററിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും അതിന്റെ പ്രീ ബുക്കിംഗ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും. ഈ വെള്ളിയാഴ്ച ഒരു ജനസാഗരം, ഒരു സ്റ്റാർ കാസ്റ്റ് ആണ് ഗംഭീരം അല്ലേ. കാരണം രാംശരൺ, NTR, NTR, ആലിയ ഭട്ട്, പിന്നെ ആരാണ്, അജയ് ദേവ്ഗൺ, എന്തൊക്കെയോ ശ്രീയശ്വരൻ, ഇഷ്ടപോലെ ആളുകളുണ്ട്. ഒരു വലിയ കാസ്റ്റ് തന്നെ ഉണ്ട്. നമ്മൾക്ക് എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഈ മാസം എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം ഒക്കെ ഏകദേശം നല്ലൊരു എല്ലാം ഭയങ്കര ഹൈപ്പിലുള്ള പടങ്ങൾ ഇറങ്ങുന്ന ഒരു ടൈമാണ്. പക്ഷെ എന്തായാലും RRR ഈ ആഴ്ച എന്തായാലും ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവര് കുറെ പ്രൊമോഷൻ സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു പാട്ട് നമ്മളത് മിസ് ചെയ്തു. ആ പാട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു പേരെന്തായിരുന്നു അറിയോ? എത്തര ജെണ്ട. അത് ആക്ച്വലി നമ്മൾ ഏറ്റുക ജെണ്ട എന്നും പറയും അല്ലേ. സോ എത്ര ജെണ്ടയാണ് തെലുഗു ആണ് നമ്മളിപ്പോ റിയാക്ട് ചെയ്യാം. ഒറിജിനൽ ഫസ്റ്റ് നമുക്ക് റിയാക്ട് ചെയ്യാം. എന്നാൽ അതിന്റെ ആ ഒരു ഫീലും പിന്നെ നമ്മള് മലയാളത്തിലും എങ്ങനെയാന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാം. അതെ, അത് പിന്നെ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ നമ്മുടെ തെലുഗു വേർഷൻ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ വന്നോളൂ. യെസ്, ഈ പാട്ടിന്റെ അകത്ത് നമ്മള് മൂന്ന് പേരും ഉണ്ട് അല്ലേ. కొమ్ములు పిగిలించిన కోరి എല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാരും പറയുന്നു. നമ്മളുണ്ടാവും. അതെ, നമ്മള് PVR
സോങ് എന്തായാലും വിഷ്വലി നല്ലൊരു പ്രസന്റേഷൻ കൂടിയാണ്. അതായത് നമ്മുടെ എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സിനും ഒരു ശരിക്കൊരു നമ്മുടെ ഒരു എന്താ അതിന് പറയാ, യെസ് ക്രെഡിറ്റ് മാത്രല്ല, നമ്മൾ അതിനൊരു ഒരു പേരന്നെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു ഇത് പറയില്ലേ അവർക്ക് കൊടുക്കുന്ന ഒരു സോങ് എന്ന് പറയില്ലേ, എന്തോ പറയില്ലേ, ഡെഡിക്കേഷൻ. അതൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ഫ്രീഡം ഫൈറ്റേഴ്സിന് അല്ലേ, എല്ലാവരെയും പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു വിഷ്വൽ പ്രസന്റേഷൻ, പിന്നെ പാട്ടിന്റെ ഓളം ഒരു രക്ഷയില്ല അല്ലേ, ആ ഒരു ബീറ്റ് അത് തന്നെയാണ് ഈ ഒരു സോങ്ങിന്റെ ആ ഒരു മ്യൂസിക് പോലെ തന്നെ ആ ഒരു വിഷ്വലിനുള്ള ആ ഒരു ഭംഗി. അതുകൂടാതെ നമ്മുടെ ആലിയ ഭട്ട് ആദ്യമായിരിക്കും ഈ ഒരു ധാവണിയിലും, അതായത് ശരിക്കും സൗത്ത് ഇന്ത്യനെ പോലെ ഉണ്ട് കാണാൻ വേണ്ടി. അതായത് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവീസ് തമ്മിൽ ചില വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് ഡ്രസ് ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ ആദ്യമായിട്ട് വന്നു ഈ ഒരു രീതിയിൽ, പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് കളിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പുള്ളിക്കാരുടെ, എനിക്ക് ആദ്യം ആലിയ ഭട്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പോകും ആലിയ ഭട്ടോ അങ്ങനെ ഒരു നമുക്ക് വരും. കാരണം വെച്ചാൽ ആലിയ ഭട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് വെച്ചാൽ വളരെ ഗ്ലാമറസ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്ലാമറസ് അല്ല, ഇറ്റ്സ് ലൈക്ക് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ഡ്രസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോ ഈ ഒരു ഡ്രസ്സിൽ വന്നപ്പോ പുള്ളി അങ്ങോട്ട് റോക്ക്. ഇനിയിപ്പോ ചിലപ്പോ ഇനിയിപ്പോ ആലിയ ഭട്ടിനെ എക്സ്പെക്ട് ചെയ്യാൻ, പിന്നെ പുള്ളിക്കകത്ത് ഈ ആക്ടിംഗിലും നല്ലതാണ്. നമ്മളിപ്പോ ഗംഗൂബായൊക്കെ ഇപ്പൊ കഴിവ് തെളിയിച്ചോണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആള്. സോ പ്രത്യേകിച്ച് ഇവര് മൂന്ന് പേരും കൂടി ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോ ഭയങ്കര രസം അല്ലേ, അതൊരു ഭയങ്കര ഒരു ഒരു നമ്മൾ പറയാം ഭയങ്കര റിച്ച്. മൂന്ന് പേരും കൂടി രാംചരണാണെങ്കിലും ജൂനിയർ NTR ആണെന്നുണ്ടെങ്കിലും നല്ല ആ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അത് കൂടാതെ രണ്ടുപേരുടെ പ്രസൻസ്, പ്രത്യേകിച്ച് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന്റെ VFX സംഭവങ്ങളൊക്കെ, കാരണം ഇതിന്റെ ട്രെയിലർ മുൻപ് ഇറങ്ങിയ സമയത്ത് നമുക്ക് അറിയാമായിരുന്നു എന്തൊരു സംഭവം അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം തിയേറ്ററിൽ അത് വരുമ്പോഴതിന്റെ ഒരു മോളം ഉണ്ടാവുന്നുള്ളത്. പിന്നെ രാജമൗലി സാർ അങ്ങനെയാണ്, ഇപ്പൊ തന്നെ നമ്മള് ഇവിടെ എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ടായിരിക്കും, ലൈക് മലയാളം, കന്നഡ, തെലുഗു ആൻഡ് തമിഴ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് ചില പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളെന്തായാലും തിയേറ്റർ റെസ്പോൺസ് എടുക്കും ഈ പ്രാവശ്യം മസ്റ്റ് ആയിട്ട്. നമുക്ക് അറിയണം അതിന്റെ ഓള എന്താണെന്നുള്ളത്, കവർ ചെയ്യാൻ നോക്കും, നമ്മള് ട്രൈ അടിച്ച് നോക്കും. അതായത് ഇവിടത്തെ നമ്മുടെ കർണാടകയിലെ ക്രൗഡ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയായിരിക്കും, എന്താണ് ഫസ്റ്റ് ഡേ തന്നെ പോകണം എന്നാണ്, ദൈവം സഹായിച്ച് പോകാൻ പറ്റിയ മതിയായിരുന്നു നമുക്കെപ്പോഴും, എന്താ പറയാ, ഇതുപോലെ പോണം എന്നായിരിക്കും. അതെ, നമുക്ക് പോണം എന്നാണ് ആഗ്രഹം ഉള്ളത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഡേ ഒരു 6 o'clock ഷോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോയിട്ട് നമ്മുടെ തിയേറ്റർ റെസ്പോൺസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാ എന്താണെന്നുള്ളത്. പാട്ട് പൊളി, മാസ് വേറെ ലെവൽ എന്നേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. കട്ട വെയിറ്റിംഗ് ഇനി പാട്ട് തിയേറ്ററിൽ എങ്ങനെ വരുന്നുള്ളത് കൂടി കാണണം എന്നുള്ളത്, കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. തിയേറ്ററിൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഇൻസ്പിറേഷൻ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളറിയില്ല, അതായത് നമ്മളങ്ങോട്ട് ഒക്കെ ഇഴുത്തുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ഇതിനുണ്ട്. അപ്പൊ എന്തായാലും ഇതിലെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.